بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله نبي صلى الله عليه وسلم تنقلد جوامع الكلم غلايا حديث غلانا نمل سمساري چوند ديكنا دي كأينا غلاصل الله تعالى ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഉപേക്ഷിക്കുകയും മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭ്യമാകുന്ന സമ്പൂർണരായ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ അവരാണ് എന്നതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ അമ്മാ നഹ അല്ലാഹു അൻഹു വൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാഹു അൻഹു എന്ന ഹദീസ്. ആ ഹദീസിൽ നിന്നുമായി ബന്ധപ്പെട്ട ഉലമാഇന്റെ അഭിപ്രായങ്ങളും അതിൻ്റെ ആശയങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു. ഇനി ആ ഹദീസിൽ നിന്ന് നമുക്ക് പ്രത്യേകമായി നോട്ട് എഴുതി വെക്കാവുന്ന ചില ഗുണപാഠങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. വിശദമായി പറഞ്ഞു തന്നതാണ്, അതൊന്നുകൂടെ നോട്ട് പറയുകയാണ്. മഫാദുൽ ഹദീസ്: ലായക്കൂൽ മുസ്ലിം മുസ്ലിമൻ കാമിലൻ, ഒരു മുസ്ലിം പൂർണ്ണമായ മുസ്ലിമാകുന്നില്ല. ഇല്ല ഇതാ സലിമൽ മുസ്ലിമുന മിൻ ശരിഹി വദിയതിഹി, മറ്റു മുസ്ലിമീങ്ങൾ അവൻ്റെ വിഷമകതകളിൽ നിന്നും അതോടൊപ്പം അവൻ്റെ ഷെറിൽ നിന്നും രക്ഷപ്പെടുമ്പോഴല്ലാതെ മറ്റു മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളെ വിഷമത്തിലാക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാതെ ജീവിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയാൻ അവരെക്കുറിച്ച് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദിയത്ത് ഹി ഇസാഅത്തി, ഇസാഅത്ത് എന്ന് പറഞ്ഞാൽ അവനെ ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ മറ്റൊരു മനുഷ്യനെ ഇടങ്ങാറാക്കുന്ന, മറ്റൊരു മുസ്ലിമിനെ ഇടങ്ങാറാക്കുന്നൊരവസ്ഥ ഒരു മുസ്ലിമിനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ സമ്പൂർണ്ണ മുസ്ലിം അല്ല. ഖൗലൻ വ ഫിഅലൻ, അത് വാക്കുകൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നെ മറ്റൊരു മുസ്ലിമിനെ ഇടങ്ങാറാക്കരുത്. അത് നേരത്തെ പറഞ്ഞ സംഗതി തന്നെ. ഈദാവുൽ മുസ്ലിം ബിൽ ഖൗലി വൽ ഫീലി ഹറാമുൻ മിനൽ കബായിരി, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്താതിരുന്നാൽ നല്ലതാണ് എന്നല്ല. മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൊണ്ടായാലും ശരി പ്രവൃത്തി കൊണ്ടായാലും ശരി മറ്റൊരു മുസ്ലിമിനെ വിഷമിപ്പിക്കുന്നത്, ബുദ്ധിമുട്ടാക്കുന്നത് അത് വൻകുറ്റങ്ങളിൽ പെടുന്ന ഹറാമാണ്. ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ സാറല്ല കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ പറ്റില്ല, അത് വൻകുറ്റമാണ്, കബീറത്താണ്. ലായജൂസുലി മുസ്ലിമിൻ അയ്യമുസ മുസ്ലിമൻ ഫീ ഇർലിഹി, ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, അടങ്ങാറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായിട്ട് മാത്രമല്ല, ഫീ ഇർലിഹി അവൻ്റെ അഭിമാനത്തെ കളമ്പപ്പെടുത്താനും പാടില്ല. ലായജൂസുലി മുസ്ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും ജായിസല്ല അയ്യമുസ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ സ്പർശിക്കൽ ഫീ ഇർലിഹി അവൻ്റെ അഭിമാനത്തിൽ, അവൻ്റെ അഭിമാനത്തെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിലുള്ള ഒരു വർത്തമാനങ്ങളും, ഒരാളെ കളിയാക്കുക, കൊച്ചാക്കി സംസാരിക്കുക, റീബത്ത് പറയുക, നമീമത്ത് പറയുക, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കളവ് പറയുക, അതുപോലെ തന്നെ അവൻ ആക്രമിക്കുക ഏത് രീതിയിലായാലും ശരി, അതൊക്കെ അവൻ്റെ മാനസികമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തെ കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ്, അത് ജായിസല്ല. അപ്പോൾ ശരീരത്തിൻ കൊണ്ട് അവനെ ഫിസിക്കലായിട്ട് ബുദ്ധിമുട്ടിക്കൽ മാത്രമല്ല മാനസികമായ ബുദ്ധിമുട്ടിക്കലും ഹറാം തന്നെ. ഫൽ മുസ്ലിമിൽ ഹഖീഖിയു, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ മുസ്ലിം ലാ യഖ്താബു അഹദ മിനൽ മുസ്ലിമീന, ഒരു മുസ്ലിമീങ്ങളെയും ഗീബത്ത് പറയൂല, ഒരു മുസ്ലിമിനെയും ഗീബത്ത് പറയാതെ ജീവിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നേരം കൊടുത്ത് വൈകുന്നേരമാകുന്നതുവരെ ഒരു മുസ്ലിമിനെയും ബുദ്ധിമുട്ടാക്കാതെ, ഒരാളെ പറ്റിയും ഗീബത്ത് പറയാതെ, ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാക്കാതെ ജീവിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, ഒരാളോടും വിദ്വേഷം വെക്കാൻ സാധ്യത നിനക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക, എന്നാൽ നിനക്ക് സ്വർഗം ഉറപ്പിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനെ ഗീബത്ത് പറയില്ല, വലാ യസുബ്ബുഹും മറ്റു മുസ്ലിമീങ്ങ ചീത്ത പറയില്ല, എന്തിൻ്റെ പേരിലായാലും ശരി ചീത്ത പറയില്ല. അതുപോലെ തന്നെ വലാ യഈബുഹും, അവരെ
വഷളാക്കുകയില്ല. അയ്യോ അവനെ കുറ്റം പറയാം, അവനെ മോശമായേ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അവനെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ അവനെ വഷളാക്കുകയും ചെയ്യില്ല. വലായഹ്മിസുഹും ഹമസ യഹ്മിസു വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹമസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹമസ എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് പിന്നെ കൊച്ചാക്കിക്കൊണ്ട് താളം കാട്ടിയൊക്കെ സംസാരിക്കുന്നതിനാണ് ഹമസ എന്ന് പറയുന്നത്. അപ്പോൾ അവനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയില്ല. വലായസ്തഹസിഉ ബിഹിം അവനെ കൊച്ചാക്കിക്കൊണ്ട് പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. വലായഹ്തഖിറുഹും അവനെ നിന്ദിക്കുകയില്ല. വലാ യസ്ആ ബിന്നമീമത്തി ബൈനഹും അവർക്കിടയിൽ നമീമത്ത് കൊണ്ട് ഒരു നമീമത്ത് പ്രചരിപ്പിക്കുക, നമീമത്തുമായി നടക്കുക, അങ്ങനെ അവനെക്കുറിച്ച് നമീമത്ത് പറയുക അങ്ങനെയും ചെയ്യില്ല. വലായങ്കുലു വിഷായത്തൻ ഇവനെക്കുറിച്ചുള്ള എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും വേറെ ആളിലേക്ക് ഉദ്ധരിക്കുക, ഒരു വേറെ ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമീമത്ത് തന്നെ അങ്ങനെ വിഷായത്ത് ചെയ്യുകയില്ല. വലായൻസബുലിൽ ഇൻസാനി മാലം യക്കുൽഹു ഒരാളെക്കുറിച്ച് അവൻ പറയാത്തത് പറയാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അയാൾ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അയാൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറ്റി ഒരാൾ പറയാത്തത് പറയുക, അങ്ങനെയും ചെയ്യില്ല. ആ ഉലം യഫ്അലുഹു അല്ലെങ്കിൽ അവൻ ചെയ്യാത്തത്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ നടന്നത് കാര്യം നടന്നതോ നടക്കാത്തതോ ആയ കാര്യങ്ങൾ അവിടെ പോയി പറയുക അങ്ങനെയൊന്നും ഒരു മുസ്ലിം ചെയ്യില്ല. കാരണം അതൊക്കെ അവൻ്റെ അഭിമാനത്തെയോ അല്ലെങ്കിൽ അവൻ്റെ മാനസികമായി തന്നെ അവനെ വിഷമിപ്പിക്കുന്ന സംഗതികളാണല്ലോ, അതൊന്നും തന്നെ ഒരു മുസ്ലിം ചെയ്യില്ല. എന്ന് മാത്രമല്ല മുഅ്മിനിൽ ആയത്തക്കല്ലും ഇല്ലാ ബിൽ ഖൈരി, മുഅ്മിന് നല്ലതേ പറയൂ. ഒരു മുസ്ലിമായ മനുഷ്യന് അവനിൽ നിന്ന് ഒരു മുഅ്മിനിലായക്കൂന് ഫഹാഷം വലാ ലഅനൻ, മുസ്ലിം ഒരിക്കലും തന്നെ അസഭ്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ തീരെ ഒരു നന്മ തീരെ ഇല്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആളുകളായിരിക്കില്ല. മുസ്ലിമീങ്ങൾ പറയുമ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ നന്മ മാത്രമേ അവൻ്റെ സംസാരത്തിൽ വരൂ. അവൻ മുസ്ലിം ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ സംസാരിക്കാൻ പോവില്ല. കമാ ഫിൽ ഹദീസ് സാബിഖി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നേരത്തെ നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ഹദീസ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതേ പറയാവൂ. ഫല്യഖുൽ അങ്ങനെ വിശ്വസിക്കുന്നവൻ അങ്ങനെ പറയട്ടെ, ഖൈറൻ നന്മ മാത്രം പറയട്ടെ. ഔലിയസ്മൂത്ത് അതല്ല നല്ല പറയുന്നത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ, നമ്മൾ മിണ്ടാണ്ടിരിക്കട്ടെ. ഔലിയസ്മൂത്ത് മൗനം പാലിക്കട്ടെ. അപ്പോൾ മുസ്ലിം വായി തുറന്നാൽ നല്ലതേ പറയാവൂ, ചീത്ത പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, മറ്റു മുസ്ലിമീങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദക്കറൽ ഉലമ ഫി ശർഹി ഹാദിൽ ഹദീസി, ഇവിടെ അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മനഹല്ലാഹു അൻഹു എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അനൽ ഹിജറത്തൽ അർബാനി, ഹിജറ എന്ന് പറയുന്നത് രണ്ട് വിധമുണ്ടാവാം, രണ്ട് വിധത്തിലുണ്ട്, ലാഹിറത്തുൻ വ ബാത്തിനത്തുൻ. ഒന്ന് പ്രത്യക്ഷത്തിലുള്ള ഹിജറ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു, മക്ക ഫത്തഹിൻ്റെ മുമ്പായിട്ട് മുസ്ലിമീങ്ങൾ നടത്തിയ പലായനം, അതൊന്ന്. മറ്റൊന്ന് ബാത്തിനത്തിന്, അത് ലാഹിറിൽ ഇതേപോലെ കെട്ടും കെട്ടിയിട്ട് നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു ഇമിഗ്രേഷൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു പലായനം അതല്ല, മറിച്ച് ആന്തരികമാണ്. ലാഹിറത്ത് നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല. ബാത്തിനത്തിനെ കുറിച്ച് അവിടെ പറയുന്നു, വൽ ബാത്തിനത്തു, ലാഹിറത്ത് ഇൻഷാല്ലാ പറയുന്നുണ്ട്, ഫൽ ബാത്തിനത്തു, ആന്തരികമായ ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർക്കുമ തദൂലിഹി നഫ്സുൽ അമ്മാറത്തു ബിസ്സുഇ വശ്ശൈത്താനു, തെർക്കുമ ഒരു കാര്യത്തെ ഉപേക്ഷിക്കലാണ്, തദൂലിഹി നഫ്സു നമ്മുടെ മനസ്സ് ആവശ്യപ്പെടുന്ന ഒരു സംഗതി, അന്നഫ്സുൽ അമ്മാറ, അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സുഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെയും സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യൻ്റെയും നഫ്സ്, അല്ലാഹു തആല പ്രത്യേകമായ ഹിഫ്ദ് നൽകിയ ഔലിയാക്കളല്ലാത്ത അവൻ്റെ ആരിഫീങ്ങളല്ലാത്ത ആളുകളുടെ നഫ്സ് പൊതുവെ തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സുകളായിരിക്കും, മനസ്സുകളായിരിക്കും. എന്ത് കണ്ടാലും ഒരു സിനിമ അതൊന്ന് കണ്ടു നോക്കാം, ഒരു ട്രോൾ വീഡിയോ അതൊന്ന് കാണാം, അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ സമയം കളയുന്ന ആളുകൾ, അങ്ങനെ നന്മ ചെയ്യാനുള്ള മനസ്ഥിതി ആയിരിക്കുമല്ല പൊതുവേ നമുക്ക് വരുന്നത്. നമ്മുടെ മനസ്സ് എപ്പോഴും തിന്മയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക ചെയ്യാം. നമുക്ക് കുറച്ച് നേരം രാത്രിയല്ലേ കിടന്ന് മതി, കിടന്നുറങ്ങിയത് ഇനി രാത്രി എഴുന്നേറ്റിട്ട് ഒന്ന് നിസ്കരിക്കാം എന്ന് മനസ്സ് പറയൽ കുറവായിരിക്കും. അങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സോ ഷെയ്ത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുർബോധനം നല്ല ബോധനം നൽകിയാൽ തന്നെയും ഫത്തഹിമി
എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസർ അലി അള്ളാഹു തആലാ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, അള്ളാഹു തആലാ ഖുർആനിൽ പറഞ്ഞല്ലോ മാ ഉബരി ഉനഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, മനസ്സെപ്പോഴും ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന തെറ്റായ സംഗതികൾ കൽപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് മനസ്സിലുണ്ടാവുക. അപ്പോൾ ശൈത്താനും അതുപോലെ തന്നെ തിന്മകൾ എപ്പോഴും തിന്മ കൽപ്പിക്കുക എന്നുള്ള ആ ഒരു ഷെയ്നുള്ള ആ നഫ്സും നമ്മോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാറ്റിവെക്കുക. സിനിമ കാണണം വേണ്ട, ഈ വാട്സപ്പിൽ ഇങ്ങനെ നോക്കി രാത്രിയും പോലെ കയ്യിലിങ്ങനെ നോക്കിയിരിക്കുക മസലൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത തമാശകൾ പറയുന്ന, അല്ലെങ്കിൽ ട്രോളുകൾ പറയുന്ന, അല്ലെങ്കിൽ ആരാൻ്റെ സ്വകാര്യ ജീവിതമൊക്കെ വെറുതെ ഒപ്പിട്ട് കാണിക്കുന്ന കുറേ വീഡിയോകൾ കാണുക, അത് വേണ്ട എന്ന് മാറ്റിയൊക്കെ നമ്മുടെ മനസ്സ് അതിനൊന്നും കാണണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവും, മാറ്റി നിർത്തുക. ഷെയ്ത്താനെ നമ്മൾ അതിലേക്കാണ് പ്രേരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റിയൊക്കെ വേണ്ട, നന്മയിലേക്ക് മാത്രം പോവുക. ഇതാണ് ബാത്തിനായ ഹിജ്റ. ലാഹിറായ സംഗതി നമുക്കറിയാലോ, വല്ലാഹിറത്തു വൽ ഫിറാറു ബിദ്ദീനി മിനൽ ഫിത്നി, ഫിത്നകളിൽ നിന്ന് ദീനുമായിട്ട് അവൻ്റെ ദീനുമായി ഓടുക. ദീനുമായി ഓടുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായിക്കൊണ്ട് തന്നെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്കവിടെ ജീവിക്കാൻ സാധ്യമാവാത്തൊരു സന്ദർഭത്തിൽ ആ നാട് വിട്ടു പോകണ്ടിരിക്കണം. അവിടെ നിന്നാൽ ചിലപ്പം നമുക്ക് അവരെ തല്ലിക്കൊല്ലുക എന്നുള്ളൊരു അവസ്ഥ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് അവിടെ ഇസ്ലാമിനോടുകൂടെ ജീവിക്കാൻ ചിലപ്പം സമ്മതിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാം. നമ്മുടെ നാടുകളിൽ നിന്ന് പലയിടങ്ങളിൽ നമ്മളത് കാണുന്നതാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാവുന്ന, മുസ്ലിമായി ജീവിക്കണമെന്ന് ചിന്തിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനക്ക് ഇവിടെ നിന്നാലത് പറ്റില്ല എങ്കിൽ അവനവൻ്റെ ദീനുമായിട്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക, ഓടിപ്പോവുക. അതാണ് ലാഹിറായ പ്രത്യക്ഷത്തിലുള്ള ഹിജ്റ. അത് നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനൊക്കെ അത്തരത്തിലുള്ള പാലായനമായിരുന്നല്ലോ. വ ഹഖീഖത്തുൽ ഹിജ്റത്തി, എന്നാൽ ഈ പറഞ്ഞ ഈ ഹിജ്റയുടെ ആ ഒരു യാഥാർത്ഥ്യം തഹ്സൂലു, അത് ലഭ്യമാകുന്നതാണ് ലിബൻ ഹജറ മാനഹ അള്ളാഹു അൻഹു, അള്ളാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ രണ്ട് ഹിജറയുടെ പ്രതിഫലവും ലഭിക്കുന്നതാണ് എന്ന് ഉലമാ പറഞ്ഞതായി നമുക്ക് കാണാം. അള്ളാഹു തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.